ചുമ്മാ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ ഇപ്പൊ വന്നത് അല്ലേ ഡിസ്പ്ലേ പൊട്ടി വന്നത്. അപ്പൊ അത് ഇതേപോലെ താഴെ വീണ് ഒരുപാട് സെറ്റുകൾ ഇപ്പൊ കംപ്ലൈന്റ് ആവുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് പെട്ടെന്ന് വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഇതാ ഒരു പുതിയ ഒരു സ്മാർട്ട് ഫോണാണ്, പുതിയതായിട്ട് വാങ്ങിയിട്ട് വളരെ ദിവസം 1 ഇയറൊന്നും ആവുന്നില്ല, വളരെ കുറച്ച് ദിവസം ആവുന്നുള്ളൂ, ഒരു 6-7 മാസമൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിലും ഇത് കമ്പനി സർവീസ് സെന്ററിൽ നിന്ന് റിജക്ട് ചെയ്ത ഒരു സെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ വീണു, ഇതാ നല്ല അടി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അത് ബോർഡ് ഈ സൈഡാണ് വരുന്നത്, പക്ഷെ താഴെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ പാട് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതാണല്ലേ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് കമ്പനിക്കാർ റിജക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് വാങ്ങിച്ച ഒരു സാധനം, ഒരു പുതിയ ബോക്സ് പീസ്, വാറണ്ടിയോടെ ബോക്സ് പീസ് വാങ്ങിച്ച ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഈ ഒരു സെറ്റ് ഇപ്പൊ താഴെ വീണ ഉടനെ ഇതൊക്കെ തീർന്ന, ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇത്, അപ്പൊ കമ്പനിക്കാർ ഉടനെ അങ്ങ് റിജക്ട് ചെയ്തിരിക്കുകയാണ് താഴെ വീണ ഒറ്റ കാരണത്തിൽ. ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ, കാണിച്ചു തരാം. ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്ട് ഓണൊക്കെ ആവും, ബൂട്ടായി കയറുന്നില്ല. ഇപ്പൊ വന്ന സംഭവമാണ് എൻ്റെ അടുത്ത്, ഇങ്ങനെ കാണിച്ചു നിൽക്കും. ബാറ്ററി ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാ പൊളിച്ചു, ഫുള്ളായിട്ട് പൊളിച്ചു. നോക്കി ഇതിന്റെ ബാറ്ററിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണ്, ബോർഡാണ് കംപ്ലൈന്റ്. ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് തറയുന്നാൽ ഒന്ന് ബോർഡ് അടിച്ചു പോയി. അപ്പൊ അത് കാരണമായിട്ടാണ് കമ്പനിക്കാർ റിജക്ട് ചെയ്തത്, ഇത് റെഡിയാക്കാൻ പറ്റത്തില്ല എന്നുള്ളതിലാണ് വിട്ടത്. ബോർഡാണ് ഇപ്പൊ ഇതിന്റെ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സെറ്റ് നമ്മളിപ്പോൾ ഗ്യാരണ്ടി ഒന്നും നോക്കത്തില്ല അല്ലേ. ഗ്യാരണ്ടി ചിലർ ഗ്യാരണ്ടി ഒക്കെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കും, അതേപോലെ തന്നെ വാറണ്ടി പേപ്പറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വാറണ്ടി പേപ്പറും ഇൻഷുറൻസും ഒക്കെ തരുന്നത് കമ്പനിക്കാർ. ജസ്റ്റ് ഒന്ന് തറയി വീണെന്ന് പറഞ്ഞ് ഇങ്ങനെ ബോർഡ് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണം തോന്നി. എന്തുവാടെ ഇത്, പെട്ടെന്ന് ഒരു ആൾക്കൊരു ഫോൺ വാങ്ങിയിട്ട് ഒരു വർഷം പോലും യൂസ് ചെയ്യാൻ പറ്റാതെയൊക്കെ താഴെ വീണ ഉടനെ കമ്പനിക്കാരെ റിജക്ട് ചെയ്ത് വാങ്ങും. അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്നാൽ റെഡിയാക്കിയെങ്കിലും കൊടുക്കാം, താഴെ വീണു ഗ്യാരണ്ടി ഇല്ല, റെഡിയാക്കി കൊടുക്കുക, അതുപോലും കൊടുത്തിട്ടില്ല. അപ്പം അയാൾ ഇവിടെ നിന്നിരിക്കുന്നു, എന്ത് ചെയ്യാനിട ഇതൊക്കെ എന്ത് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഓണാവും ബൂട്ടായി കയറി മുന്നോട്ട് പോകുന്നില്ല. അപ്പം അതിൻ്റെ ബോർഡൊക്കെ മാറി എടുക്കണോ അതോ ഐ സി മാറണോ, ഐ സി മാറുന്നോ റെഡിയാവോ, ഒരു ഐഡിയ ഇല്ല. അയാളും ഇനി പൈസ വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എനിക്കത് അറിയിക്കണമെന്ന് തോന്നി. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തറയിലൊക്കെ വീഴാ ഒരു പ്രാവശ്യം വീഴുമ്പോൾ തന്നെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആവുന്നു, വലിയ ഓപ്ഷൻ കരുവാ. ഇൻഫിനിക്സ് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, ഡിസ്പ്ലേ മാറ്റി കൊടുത്താൽ മതി, ഇത് വിൽക്കാനൊന്നും അല്ല കേട്ടോ, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് വേറെ കൊടുക്കാനാണ്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ താഴെ വീണ് ഒരുപാട് സെറ്റുകൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് ആവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ അറിയിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് സംഭവം, പുതിയ മോഡലല്ലേ. അപ്പം അയാൾക്കൊരു വിഷമം, ഇത് ഇത്രയും പെട്ടെന്ന് ഇത് കംപ്ലൈൻറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല, പൈസ മുടക്കിയെടുത്തതല്ലേ. അപ്പോൾ താഴെ വീഴാതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. വേറെ ഒന്നുമല്ല, ഫോണുകൾ വാങ്ങിച്ചിട്ട് താഴെ ഒന്നും ഇട്ടുള്ളൂ. ഒരു കാരണം വെച്ചാലും ജസ്റ്റ് ഒന്ന് താഴെ പോലും പോയി കളയില്ല. ഡിസ്പ്ലേ പൊട്ടിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. സൈഡിൽ ബോഡിയിൽ ചെറിയൊരു സ്ക്രാച്ച് കേട്ടില്ലേ, ചെറിയൊരു പാട്. അപ്പോൾ ആ ഒരു കമ്പനി ഒരു പാട് ഉണ്ടാൽ മതി, കമ്പനിക്കാരെ റിജക്ട് ചെയ്യും, നോക്കൂല കമ്പനി, തൊട്ടൊരു നോക്കൂല, അവരങ്ങ് അടിച്ചു കളയും. അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ പറയാണ്, നിങ്ങൾ ഫോൺ താഴെ വരാൻ നോക്കിക്കണം. പൗച്ച് ഒന്നും ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നുള്ള പൗച്ചൊക്കെയാണ് കൊണ്ടുവന്നത്, ഒരു കാര്യമില്ല, പൗച്ച് വരെ പൊത്തങ്ങ് പോവും. അതുകൊണ്ട് സൂക്ഷിക്കുക, നിങ്ങൾ വാങ്ങിക്കുന്ന മൊബൈൽ ഫോണുകൾ താഴെ വീഴാതെ സൂക്ഷിക്കുക. അത്രയേ എനിക്ക് ചുമ്മാ ജസ്റ്റ് രാവിലെ വീടിയിട്ട് അത്രയേ പറയാനുള്ളൂ. നേരെ ഇപ്പം അതിൽ നിന്ന് വന്നിട്ടില്ല, ഷോപ്പിൽ ചുമ്മാ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പം അത് ഇപ്പോൾ വന്നത് അല്ലേ, കേട്ടില്ലേ, ഡിസ്പ്ലേ പൊട്ടി വന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ വേറെ ഏതെങ്കിലും വരികയാണെങ്കിൽ വീഡിയോ ഏതെങ്കിലും അതിഥി വരികയാണെങ്കിൽ വീഡിയോ ഞാൻ വരാം. ഇന്ന് രാവിലെ ആയിട്ട് ഇതൊരിക്കും ആരും വന്നില്ല അതിഥിയും കൊണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരും.